नमस्कार എല്ലാവർക്കും വിസ്ഡം കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിന്റെ ആ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൗമ രഹസ്യങ്ങൾ തേടി അല്ലെങ്കിൽ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സ് എന്ന് പറയുന്ന പാഠത്തിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇരുന്നോളുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റോക്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പലതരത്തിലുള്ള ശിലകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പോർഷൻ തൊട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ശ്രദ്ധിച്ചോളുക. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് വെതറിംഗ്? ശ്രദ്ധിച്ചോണം. എന്താണ് ആ വെതറിംഗ്? നമ്മൾ മലയാളത്തിൽ പറയുന്നു എന്താണ് അപക്ഷയം. എന്താണ് അപക്ഷയം? എന്താണ് അപക്ഷയം? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നു എന്താണ് വെതറിംഗ്? ഈ വാക്കൊരിക്കലും മറക്കരുത്. അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്താണ് വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം? അപ്പൊ എന്താണ് വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് ഇവിടെ ഒരു ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിംഗ് എന്ന് പറയുന്നു. ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിംഗ്. വലിയ വലിയ വാക്കുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളെങ്കിലും സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കറിയാം ഒരു പാറ, എന്താണ് ഒരു പാറ, അതായത് ഒരു പാറയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണ് കാണപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സോയിൽ ഉണ്ട്. ഈ മണ്ണെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? മണ്ണെല്ലാം പാറ പൊടിഞ്ഞാണ് ഉണ്ടായെന്നുള്ള കാര്യം നമുക്കറിയാം. എന്ത് പൊടിഞ്ഞാണ്? ഈ റോക്സ് അല്ലെങ്കിൽ പാറകൾ പൊടിഞ്ഞാണ് ആ മണ്ണുണ്ടായെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ പാറ പൊടിയുന്ന ആ പ്രോസസ്സിനെ ശ്രദ്ധിച്ചോണേ. പാറകള് ആ പൊടിയുന്ന അല്ലെങ്കിൽ പാറകൾ എന്ത് ചെയ്യുന്നു, ആ പൊടിയുകയോ അല്ലെങ്കിൽ വിഘടിക്കുകയോ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നു, വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നു. സിമ്പിളല്ലേ? സിമ്പിളല്ലേ? ശ്രദ്ധിച്ചോളുക. പാറകൾ പൊടിയുന്ന അല്ലെങ്കിൽ വിഘടിക്കുന്ന ആ പ്രക്രിയ പറയുന്ന പേരാണെന്ന് പറയുന്നത് വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം. അവിടെ പറയുന്ന കാര്യം ഇതാണ്, ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ. അപ്പൊ ഡിസ്ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ പൊട്ടിപ്പൊടിയുകയോ, എന്താണ് നമുക്ക് പറയാം, പൊട്ടിപ്പൊടിയുക. അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആ വിഘടിക്കുക, വിഘടിക്കുക. അപ്പോ പാറകൾ പൊട്ടിപ്പൊടിയുകയോ അത് വിഘടിച്ച് എന്ത് ചെയ്തു, ഇളവി മാറുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, ആ വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയോ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് വെതറിംഗ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം, പാറ പൊട്ടിപ്പൊടിഞ്ഞ് മണ്ണായിട്ട് മാറുന്നു അല്ലെങ്കിൽ പാറ പൊട്ടിപ്പൊടിയുന്നതിനെ അല്ലെങ്കിൽ വിഘടിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ഒന്നുകൂടി വായിച്ചു നോക്കാം. ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിംഗ് എന്ന് പറയുന്നു. വെതറിംഗ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പാറകൾ പലതരത്തിലുള്ളതെന്നുള്ള കാര്യം പറഞ്ഞു, റോക്സ് പലതരത്തിലുള്ളതെന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ത് ചെയ്യുന്നുണ്ട്, പല ടൈപ്സ് ഉണ്ട്. ശ്രദ്ധിച്ചോണം. വെതറിംഗ് എന്നുണ്ട്, ആ പല ടൈപ്സിലുണ്ട്. ശ്രദ്ധിച്ചോണം. വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പൊ വെതറിംഗിന്റെ അല്ലെങ്കിൽ അപക്ഷയത്തിന്റെ ആ പല ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കൊടുക്കുക, ഫിസിക്കൽ വെതറിംഗ്. എന്താണ് ഫിസിക്കൽ വെതറിംഗ്? ഫിസിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നു ഭൗതിക അപക്ഷയം. ഭൗതിക അപക്ഷയം. അപ്പോ അപക്ഷയത്തിലെ ഏറ്റവും ആദ്യം പഠിക്കാനുള്ള ടൈപ്പ് അല്ലെങ്കിൽ അപക്ഷയത്തിലെ ഏറ്റവും ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഫിസിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം. രണ്ടെന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളുക, രണ്ടെന്ന് പറയുന്നത് കെമിക്കൽ വെതറിംഗ്. കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്തെന്ന് പറയാം, ആ രാസിക അപക്ഷയം. എന്തായിരുന്നു രാസിക അപക്ഷയം? എന്തായിരുന്നു രാസിക അപക്ഷയം? അപ്പൊ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം, കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ രാസിക അപക്ഷയം. മൂന്നാമത്തെ ടൈപ്പ് വെതറിംഗ് എന്തായിരുന്നു ശ്രദ്ധിച്ചോണേ, ബയോളജിക്കൽ വെതറിംഗ്. എന്തായിരുന്നു ബയോളജിക്കൽ വെതറിംഗ്? ബയോളജിക്കൽ വെതറിംഗ് ശ്രദ്ധിച്ചോണേ, ബയോളജിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താണ്, ജൈവിക അപക്ഷയം. ജൈവിക അപക്ഷയം, ജൈവിക അപക്ഷയം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ ഫിസിക്കൽ വെതറിംഗ് എന്നും എന്താണ് കെമിക്കൽ വെതറിംഗ് എന്നും എന്താണ് ബയോളജിക്കൽ വെതറിംഗ് എന്നും ആണ്. അപ്പൊ എന്താണ് നമ്മൾ ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം, ഈ പറയുന്ന അപക്ഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് അപക്ഷയം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വരരുത്. അല്ലെ, പാറകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഡീകമ്പോസിഷൻ ഓർ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ പാറകൾ പൊട്ടിപ്പൊടിയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, സിമ്പിൾ ആയിട്ട് വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നു. ആദ്യം പറയാൻ പോകുന്നത് ഫിസിക്കൽ വെതറിംഗിനെ കുറിച്ചാണ്. ആദ്യം പറയാൻ പോകുന്നതിനെ കുറിച്ചാണ് ഫിസിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ
ഭൗതിക അപക്ഷയത്തിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു നോക്കാം എന്താണ് ഭൗതിക അപക്ഷയം എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചുകൊള്ളുക, നമ്മൾ ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ വെതറിംഗ് എന്ന് നോക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സിന് ശേഷം അറിയിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ശ്രദ്ധിച്ചോണേ, ഞാൻ ആദ്യം ഇംഗ്ലീഷിലുള്ളതിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു തരാം. ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ റിസൾട്ട്സ് വെതറിംഗ്. ഡിസിന്റഗ്രേഷൻ ഓൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. നമുക്കൊന്ന് മലയാളത്തിൽ ഒന്നുകൂടെ നോക്കാം. അതായത് നമുക്കറിയാം ഒരു പാറ, ശ്രദ്ധിച്ചോണം ഞാൻ എന്താ ഇവിടെ വരച്ചിട്ടുള്ളത്, എന്താണ് ഒരു പാറയാണ്. അപ്പൊ ഈ പാറയിൽ നമുക്കറിയാം സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടുന്നുണ്ട്, സൺലൈറ്റിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ വരുന്നുണ്ടെങ്കിൽ താപനില എന്ത് ചെയ്യുന്നു, താപം നല്ല ചൂടാർക്ക് കിട്ടുന്നുണ്ട്, ഈ പറയുന്ന ആർക്ക് കിട്ടുന്നുണ്ട്, പാറയ്ക്ക് കിട്ടുന്നുണ്ട്. ആർക്ക് കിട്ടുന്നുണ്ട്, ആ പാറയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പാറയില് ചൂട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പാറ എന്നല്ല, ഇപ്പൊ എന്ത് വസ്തു ആയിക്കോട്ടെ, എന്ത് വസ്തുവിനും ചൂട് കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും, ആ വസ്തു അങ്ങ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ വികസിക്കാൻ തുടങ്ങും. എന്ത് ചെയ്യാൻ തുടങ്ങും, ആ വികസിക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ചോണം, അതുകൊണ്ടാണ് നിങ്ങളുടെ പറയാറുണ്ട് ഞാൻ സൈക്കിൾ ഒന്ന് കൊണ്ടുവന്ന് വെയിലത്ത് വയ്ക്കല്ലേ എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഈ പറയുന്ന വെയിലത്ത് സൈക്കിൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ സൈക്കിളിന്റെ ടയർ എന്ത് ചെയ്യുന്നു, വികസിക്കുകയും ഈ ടയർ വികസിക്കുമ്പോൾ അതിനകത്തുള്ള കാറ്റ് എന്ത് ചെയ്യുന്നു, ആ പുറത്തേക്ക് പോവുകയും അതുപോലെ തന്നെ ടയറിന്റെ കാറ്റ് കുറയുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ പറയാം. ശ്രദ്ധിച്ചോണേ, ഈ പാറയിൽ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് പാറ എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. അതുപോലെ തന്നെ സൂര്യപ്രകാശം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഏറ്റവും കുറവാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പാറകൾ എന്ത് ചെയ്യുന്നു, ചുരുങ്ങുന്നു. അപ്പൊ താപനില കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പാറകൾ എന്ത് ചെയ്യുന്നു, അവർ ചുരുങ്ങുന്നു. പാറകൾ ചുരുങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തീരെ ചെറുതാവുന്നു എന്നല്ല, ചെറിയ രീതിയിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പാറകൾക്കിടയിൽ അല്ലെങ്കിൽ അതിന്റെ വിള്ളലുകൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ആ ഒരു ചുരുങ്ങൽ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നമുക്കിവിടെ പറയുന്നു കോൺട്രാക്ഷൻ, കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ചുരുങ്ങൽ. അതുപോലെ തന്നെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ആ വികസിക്കുക. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വികസിക്കുക. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ചുരുങ്ങുക. എന്തിന്റെ അടിസ്ഥാനത്തിൽ, ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, കിട്ടുന്ന ചൂടിന്റെ അടിസ്ഥാനത്തിൽ, താപനിലയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പാറയ്ക്കുള്ളില് ആ വികസനവും അതുപോലെ തന്നെ ചുരുങ്ങുന്നത് നടക്കുന്നുണ്ട് അല്ലെ, എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നു. അപ്പൊ സ്ഥിരമായിട്ട് ഈ പറയുന്ന പോലെ ആ വികസിക്കുകയും ചുരുങ്ങുകയും, വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, പാറയ്ക്ക് എന്ത് ചെയ്യുന്നു, ആ പൊട്ടലുണ്ടാകുന്നു, പാറയ്ക്ക് പൊട്ടലുണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഫിസിക്കൽ വെതറിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പാറ പൊട്ടി ഭൗതിക അപക്ഷയം ഉണ്ടാകുന്നത്. പാറ പൊട്ടുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു, എന്തായിരുന്നു, ഈ പറയുന്ന എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ അല്ലെ. ആ പാറ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ, കിട്ടുന്ന ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കിട്ടുന്ന താപത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. ശ്രദ്ധിച്ചോണം, ഈ ഒരു കാര്യം കൂടാതെ ഒരു കാര്യം കൂടെ ഇവിടെ ഫിസിക്കൽ വെതറിംഗിൽ പറയുന്നുണ്ട്. ഈ പാറകൾക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പാറകൾക്കിടയിൽ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നമുക്കറിയാം ചില പാറകൾ നമ്മൾ കാണുമ്പോൾ ഈ പാറകൾക്കിടയിൽ എന്ത് കാണാൻ പറ്റും, നമുക്ക് ചെറിയ ചെറിയ വിള്ളലുകൾ കാണാൻ പറ്റും. പാറകൾക്കിടയിൽ ചെറിയ ചെറിയ വിള്ളലുകൾ അല്ലെങ്കിൽ വിള്ളലുകളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് പറയുന്നു, ഫിഷേഴ്സ് എന്ന് പറഞ്ഞു, എന്ത് പറയുന്നു, ഫിഷേഴ്സ് എന്ന് പറയുന്നില്ല. അപ്പൊ ഈ വിള്ളലുകൾക്കിടയില് ഒരു മഴ പെയ്യുന്ന സമയത്ത് ഈ മഴവെള്ളം മുഴുവനും വന്ന് ഈ വിള്ളലുകൾക്കിടയിലാണെന്ന് വിചാരിച്ചോ, ഉറപ്പാണല്ലോ. ഈ വിള്ളലുകളിൽ അല്ലെങ്കിൽ ഈ ഫിഷേഴ്സിൽ, പാറയിലുള്ള ഫിഷേഴ്സിൽ എന്ത് ചെയ്യുന്നു, മഴവെള്ളം അല്ലെങ്കിൽ വെള്ളം എന്ത് ചെയ്യുന്നു, വന്നിറങ്ങുന്നു. ഈ വെള്ളം വന്നിറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ വെള്ളം ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, തണുക്കുന്നു അല്ലെ, തണുക്കുന്നു. ഉറപ്പാണോ, ഇവിടെ പറയുന്നു ഫ്രീസിംഗ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഈ വെള്ളം എന്ത് ചെയ്യുന്നു, ഈ ഫിഷേഴ്സിലിരുന്ന് അല്ലെങ്കിൽ ഈ വിള്ളലുകളിൽ ഇരുന്ന് തണുക്കുന്നു. ഇങ്ങനെ തണുക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, പാറ പൊട്ടിപ്പൊടിയുന്നു, പാറ എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പൊടിയുന്നു, അല്ലെങ്കിൽ ഡിസ്ഇന്റഗ്രേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പൊടിയുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. എന്തായിരുന്നു ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗ് എന്നുള്ള കാര്യം, ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു, ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഇൻ ദ ടെമ്പറേച്ചർ താപം, അതിങ്ങനെ റിസൾട്ട്സ് വെതറിംഗ്, അത് വെതറിംഗിന് അല്ലെങ്കിൽ അപക്ഷയത്തിന് കാരണമാകുന്നു. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞതാണ് ഡിസ്ഇന്റഗ്രേഷൻ ഓൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. അപ്പൊ പാറയിലുള്ള ഫിഷേഴ്സ് അല്ലെങ്കിൽ പാറയിലുള്ള വിള്ളലുകളിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ വെള്ളം ഇറങ്ങുകയും ആ വെള്ളം അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു, തണുത്തുറയുകയും അല്ലെങ്കിൽ ഫ്രീസ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഫ്രീസ് ആവുന്നു അല്ലെങ്കിൽ തണുത്തുറയുന്ന സമയത്ത് പാറ എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പൊടിയാനായിട്ടുള്ള കാരണമാകുന്നു. അപ്പം ഇതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇതാണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. എന്താണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നതാണ് രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ്. എന്തായിരുന്നു രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ്? ശ്രദ്ധിച്ചുകൊടുക്ക, ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുടെ പേരിവിടെ ആദ്യമേ പറയുന്നുണ്ട്. നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര റിയാക്ട് വിത്ത് ദ മിനറൽസ് ആൻഡ് റിസൾട്ട്സ് ഇൻ ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ്. ഒന്നുകൂടെ വായിക്കാം. ഓക്സിജൻ,
carbon dioxide, water, etc. react with the minerals and results in the chemical decomposition of rocks. എന്താണ് ഇവിടെ പറയുന്നത്? O2 CO2 എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ആണ്. അപ്പൊ കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ രാസിക അപക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഒരു പാറ ഉറപ്പാണേ ഒരു പാറ ഞാൻ ഇവിടെ തന്നെ എക്സാമ്പിളിൽ പിന്നെ ഒരു പാറ തന്നെ വരയ്ക്കുന്നു. ഈ പാറയുമായിട്ട് എന്ത് ചെയ്യുന്നു? ആരൊക്കെ കോൺടാക്ടിൽ വരുന്നു? ഓക്സിജൻ കോൺടാക്ടിൽ വരുന്നു. ആരെ കോൺടാക്ടിൽ വരുന്നു? ഓക്സിജൻ കോൺടാക്ടിൽ വരുന്നു. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് കോൺടാക്ടിൽ വരുന്നു. ആര് വരുന്നു? കാർബൺ ഡയോക്സൈഡ് കോൺടാക്ടിൽ വരുന്നു. അപ്പൊ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, അതുപോലെ തന്നെ പിന്നെ ആര്? ജലം അല്ലെ? ഉറപ്പാണല്ലോ. ജലം അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ എച്ച് ടു ഒ. വാട്ടർ എന്ത് ചെയ്യുന്നു? കോൺടാക്ടിൽ വരുന്നു. ആരുമായിട്ട്? ഈ പാറയുമായിട്ട് എന്ത് ചെയ്യുന്നു? സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. ആരായിട്ട്? പാറയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് റിയാക്ട് വിത്ത് ദ മിനറൽസ് ആൻഡ്. അപ്പൊ ഈ പാറയ്ക്കകത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു പാറകൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ കൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഈ പാറയിലുള്ള ധാതുക്കളുമായിട്ട് ആരൊക്കെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ആരൊക്കെ പ്രതികരിക്കുന്ന ആരൊക്കെ പ്രതികരിക്കും? ഈ പറയുന്ന ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വാട്ടർ പോലുള്ള സാധനങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ജലം പോലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പാറയ്ക്കുള്ളിലെ ധാതുക്കളുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. ഉറപ്പാണല്ലോ. പാറയ്ക്കുള്ളിലെ മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്ത് പറ്റുന്നു? ഇവിടെ വെതറിംഗ് സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? വെതറിംഗ് സംഭവിക്കുന്നു. അപ്പൊ രാസിക അപക്ഷയത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ഇതൊക്കെയായിരുന്നു. ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വാട്ടറും ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു? ഈ പറയുന്ന പാറയിലുള്ളിലെ പാറയ്ക്കുള്ളിലെ മിനറൽസ് അല്ലെ, പാറയ്ക്കുള്ളിലെ മിനറൽസ് അല്ലെങ്കിൽ പാറയിലെ മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവുന്നു? കെമിക്കൽ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ പാറ എന്ത് ചെയ്യുന്നു? പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ചെത്ത് ചെതിരെടുത്ത് പോകുന്നു. അപ്പൊ അങ്ങനെ എടുത്ത് പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? രാസിക അപക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഫിസിക്കൽ വെതറിംഗ് എന്നും എന്താണ് കെമിക്കൽ വെതറിംഗ് എന്നും അല്ലെങ്കിൽ രാസിക അപക്ഷയം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. നമുക്ക് ലാസ്റ്റ് ആയിട്ട് പറയുന്ന എന്താണ് ബയോളജിക്കൽ വെതറിങ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയം എന്ന് നോക്കാം. ചോദിക്കുക നമ്മൾ എന്താണ് ഭൗതിക അപക്ഷയം, അതുപോലെ തന്നെ രാസിക അപക്ഷയം അല്ലെ, ഫിസിക്കൽ വെതറിങ് അല്ലെങ്കിൽ കെമിക്കൽ വെതറിങ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നതാണ് ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ജൈവിക അപക്ഷയം അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ്. ആദ്യം നമുക്ക് ഡെഫിനിഷൻ വായിച്ചു നോക്കാം. ദ പ്ലാന്റ് റൂട്ട്സ് പെനട്രേറ്റിംഗ് ഇൻ ടു ഫിഷേഴ്സ് ഇൻ റോക്സ്, ബറോയിങ് ഓഫ് അനിമൽസ് ആൻഡ് ദ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽസ് റിമെയിൻസ് Plant and animal remains lead to weathering. Human activities such as mining and quarrying also lead to weathering. നമുക്ക് ഈ പോയിന്റ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്ക് നോക്കാം. ദ പ്ലാന്റ് റൂട്ട്സ് പെനട്രേറ്റിംഗ് ഇൻ ടു ഫിഷേഴ്സ് ഇൻ റോക്സ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് അത് പറയാം. അതായത് ഇവിടുത്തെ ഞാൻ പിന്നെ വരയ്ക്കുന്നു എന്താണ്? ഇവിടെ ഒരു പാറ ഇരിക്കുന്നു നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. ഈ പാറയിൽ എന്ത് കാണപ്പെടുന്നു എന്നറിയാം? നമുക്ക് ഫിഷേഴ്സ് അല്ലെങ്കിൽ വിള്ളലുകൾ കാണപ്പെടുന്നു എന്നുള്ളതായി നമുക്കറിയാം അല്ലെ. പാറയിൽ എന്ത് കാണപ്പെടുന്നു എന്നറിയാം? വിള്ളലുകൾ അല്ലെ, ചെറിയ ചെറിയ വിള്ളലുകൾ കാണപ്പെടുന്നു എന്നുള്ളതായി നമുക്കറിയാം. പാറയിൽ എന്ത് കാണപ്പെടുന്നു? ചെറിയ ചെറിയ വിള്ളലുകൾ കാണപ്പെടുന്നു എന്നറിയാം. ഈ പാറയില് ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പാറയുടെ ചില ഭാഗത്ത് എന്ത് ചെയ്യുന്നു? മണ്ണ് കാണപ്പെടും അല്ലെ. പാറയുടെ പാറയായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നു? മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണില് പൊടിച്ചു നിൽക്കുന്ന എന്ത് ചെയ്യുന്നു? മരങ്ങൾ. ഈ മണ്ണില് പൊടിച്ചു നിൽക്കുന്ന മരങ്ങൾ, ഈ മണ്ണില് പൊടിച്ചു നിൽക്കുന്ന മരങ്ങള്, ഈ മരങ്ങളുടെ വേരുകൾ ശ്രദ്ധിച്ചോണം, ഈ മരങ്ങളുടെ വേരുകള് പാറയിലുള്ള, ശ്രദ്ധിച്ചോണം, ഈ മരങ്ങളുടെ വേരുകൾ ഈ പാറയിലുള്ള ഫിഷേഴ്സിലൂടെ, പാറയിലുള്ള വിള്ളലുകളിലൂടെ എന്ത് ചെയ്യുന്നു? താഴോട്ട് പോകുന്നു. പാറയിലുള്ള വിള്ളലുകളിലൂടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മരത്തിന്റെ വേരുകൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് പോകുന്നു. അപ്പൊ ഈ ഫിഷേഴ്സിലൂടെ ഈ പറയുന്ന വിള്ളലുകളിലൂടെ വേരുകൾ താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ വെതറിംഗ് സംഭവിക്കുന്നു അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? പാറ പൊട്ടിപ്പൊടിയുന്നു. അപ്പൊ ഇത് നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ജൈവിക അപക്ഷയത്തിൽ ഉൾപ്പെടുത്താം. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്. ദ പ്ലാന്റ് റൂട്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സസ്യത്തിന്റെ വേരുകൾ പെനട്രേറ്റിംഗ്, പെനട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴോട്ട് വളർന്നിറങ്ങുന്നതിനാണ് നമ്മൾ ഇവിടെ പെനട്രേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ഈ വേരുകൾ എന്ത് ചെയ്യുന്നു? പെനട്രേറ്റിംഗ് ഈ ഫിഷേഴ്സിലൂടെ, ഈ വിള്ളലുകളിലൂടെ എന്ത് ചെയ്യുന്നു? വേരുകൾ വളർന്ന് 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 അങ്ങോട്ട് പോകുന്നു അല്ലെ. പെനട്രേറ്റിംഗ് ഇൻ ടു ഫിഷേഴ്സ് ഇൻ റോക്സ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ വേരുകൾ പാറയ്ക്കുള്ളിലെ വിള്ളലുകളിലൂടെ വളരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ജൈവിക അപക്ഷയം സംഭവിക്കുന്നുണ്ട്. പാറ പൊട്ടി പൊടിഞ്ഞു പോകുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ശ്രദ്ധിച്ചു കൊടുക്കുക. ബറോയിങ് ഓഫ് അനിമൽസ്, ശ്രദ്ധിച്ചോണേ. ബറോയിങ് ഓഫ് അനിമൽസ് അല്ലെങ്കിൽ ഈ അനിമൽസിന്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ, ബറോയിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്തായിരുന്നു? മൃഗങ്ങളുടെ ജൈവ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളായിട്ടുള്ള എന്ത് ചെയ്യുന്നു? മലമൂത്ര സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പാറയുടെ മുകളിൽ എന്ത് ചെയ്യുന്നു? നിക്ഷേപിക്കപ്പെടുന്നു. പാറയുടെ മുകളിൽ നിക്ഷേപിക്കപ്പെടുന്നു അല്ലെങ്കിൽ പാറയുടെ സൈഡിലൊക്കെ നിക്ഷേപിക്കപ്പെടുന്ന സമയത്ത് ഈ ബറോയിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? പാറയ്ക്ക്, നമ്മുടെ റോക്സിന് എന്ത് ചെയ്യുന്നു? അപക്ഷയത്തിന് കാരണമാകുന്നു അല്ലെങ്കിൽ വെതറിങ്ങിന് കാരണമാകുന്നു. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്. ബറോയിങ് ഓഫ് അനിമൽസ് എന്തായിരുന്നു? ബറോയിങ് ഓഫ് അനിമൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ എന്തായിരുന്നു? വിസർജ്യ വസ്തുക്കൾ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കാര്യം കൂടി ശ്രദ്ധിച്ചു കൊടുക്കുക. ആൻഡ്
ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ. ശ്രദ്ധിച്ചോണേ, അതായത് ഈ പറയുന്ന പാറയുടെ മുകളിൽ വെച്ചാൽ ഏതെങ്കിലും ആ ചെടി എന്ത് ചെയ്യുന്നു, അവിടെ ഇല്ലാതായി, ഈ ചെടി എന്ത് ചെയ്യുന്നു, ഈ പാറയുടെ മുകളിൽ കടന്നു ചെയ്യുന്നു, ഒരുപാട് നാൾ കടന്ന് 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 അത് ജീർണിച്ച് ഇല്ലാണ്ടായി, അഴുകി ഇല്ലാതായി പോകുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അനിമൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം എന്ത് ചെയ്യുന്നു, ഈ പാറയുടെ മുകളിൽ വെച്ച് ആ ചത്ത് ഇല്ലാണ്ടായി, അതെന്ത് ചെയ്യുന്നു, പതുക്കെ പതുക്കെ അഴുകി അഴുകി ജീർണിച്ച് ജീർണിച്ച് അങ്ങ് ഇല്ലാതായി പോകുന്നു എന്ന് വിചാരിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ജീർണനം അല്ലെങ്കിൽ ഡീകമ്പോസിഷനും എന്തിന് കാരണമാവാറുണ്ട്, വെതറിങ്ങിന് അല്ലെങ്കിൽ പാറ പൊട്ടി പൊടിഞ്ഞു പോകാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പൊ അത് നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം, ബയോളജിക്കൽ വെതറിങ്ങിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യമായിരുന്നു. ഒന്നെന്ന് പറയുന്നുണ്ടായിരുന്നു പ്ലാന്റ് റോട്ട് പെനട്രേറ്റ് ചെയ്യുന്നു പോകുന്നു അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്ന വിള്ളലുകളിലൂടെ എന്ത് ചെയ്യുന്നു, സസ്യങ്ങളുടെ വേരുകൾ എന്ത് ചെയ്യുന്നു, ഉള്ളിറങ്ങി പോകുന്നു അല്ലെ. അപ്പൊ അത് വെതറിങ്ങിന് അല്ലെങ്കിൽ അവക്ഷയത്തിന് കാരണമാകുന്നു. ബറോയിങ് ഓഫ് അനിമൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ എന്തിനു കാരണമാകുന്നു, വെതറിങ് അല്ലെങ്കിൽ അപക്ഷയത്തിന് കാരണമാകുന്നു. മൂന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽസ് അല്ലെ, ഈ പറയുന്ന സസ്യങ്ങളുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും എന്താണ് വിഘടിക്കുക അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഇല്ലാണ്ടായി ചത്ത് ഇല്ലാണ്ടായി വിഘടിച്ചു പോകുന്നത് എന്തിന് കാരണമാകാറുണ്ട്, ജൈവിക അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യം കൂടെ, ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് ലാസ്റ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോണേ. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ശ്രദ്ധിച്ചോണം, ഹ്യൂമൻ ആക്ടിവിറ്റീസ് such as mining and quarrying. So the human activities such as mining and quarrying, namakariyam endanu mining allengil khananam, namakariyam endanu mining ennallaru nammal ee paadathinte thodakkathile padichaanu alle. അപ്പൊ എന്താണ് മൈനിങ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു പാഠത്തിന്റെ തുടക്കത്തിൽ. അപ്പൊ മൈനിങ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്വർണവും മറ്റ് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് കുഴിച്ചെടുക്കാൻ വേണ്ടിട്ട് കുഴിച്ച് കുഴിച്ച് പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, മൈനിങ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ക്വാറിയിങ് ക്വാറിയിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പാറ പൊട്ടിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് ചെയ്യുന്നു, ആ ക്വാറിയിങ് എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യൻ ഈ പറയുന്ന പാറ പൊട്ടിക്കുന്നതിനെയും അതുപോലെ തന്നെ കുഴിച്ച് കുഴിച്ച് മൈനിങ് ചെയ്യുന്നതിനെയും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം, ജൈവിക അപക്ഷയത്തിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്ത പ്രവൃത്തികളായിട്ടുള്ള മൈനിങ് അല്ലെങ്കിൽ ഖനനവും അതുപോലെ തന്നെ ക്വാറിയിങ് അല്ലെങ്കിൽ പാറ പൊട്ടിക്കലും എന്തിലുൾപ്പെടുത്താം, ജൈവിക അപക്ഷയത്തിൽ അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും പോയിന്റാണ് നമുക്ക് ജൈവിക അപക്ഷയത്തിൽ പറയാനുള്ളത്. ഈ പറഞ്ഞ പോയിന്റുകൾ എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. അപ്പൊ വരും ക്ലാസ്സുകളിൽ ആ ബാക്കിയുള്ള ഭാഗം നോക്കാം. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന പോർഷൻ ഇത്രയും വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും നന്ദി.